കോവിഡ് പശ്ചാത്തലത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ഏവർക്കും വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. അതേസമയം കോവിഡ് ബാധിതയായ കായംകുളം പത്തിയൂർ പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത് PPE കിറ്റ് ധരിച്ചാണ്. പത്തിയൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച CPM-ലെ ലീല ഗോകുലാണ് PPE കിറ്റ് ധരിച്ചെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങിയത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോവിഡ് ബാധിതയായ പത്തിയൂർ പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത് PPE കിറ്റ് ധരിച്ച്. പത്തിയൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച CPM-ലെ ലീല ഗോകുലാണ് PPE കിറ്റ് ധരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങിയത്. തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസമായ 9-ആം തീയതിയാണ് സ്ഥാനാർത്ഥിയായ ലീല ഗോകുലിന് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് കോവിഡ് കെയർ സെന്ററിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞാ ദിനമായ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം PPE കിറ്റ് ധരിച്ചെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഇന്നത്തെ സത്യപ്രതിജ്ഞയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് വിജയകരമായി ആ സത്യപ്രതിജ്ഞ നടത്താൻ എനിക്ക് കഴിഞ്ഞത് ഇവിടുത്തെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരുടെ സുദൃഢമായ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ്. അഭിവാദ്യങ്ങളോടെയാണ് ലീല ഗോകുലിനെ പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ആളുകളെയും മറ്റ് ജനപ്രതിനിധികളെയും ഇവിടെ നിന്നും മാറ്റിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന ജനപ്രതിനിധിയായ പവിത്രൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ലീല ഗോകുൽ ഏറ്റുചൊല്ലുകയും ചെയ്തു. തുടർന്ന് തന്റെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വന്നുവെന്നും താൻ കോവിഡ് മുക്തിയായി എന്നും ലീല ഗോകുൽ അറിയിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കോവിഡിന്റെ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയ അനുഭവം വേറിട്ടതാണെന്ന് ലീല ഗോകുൽ പറഞ്ഞു. അൻസമാനൊപ്പം റിപ്പോർട്ടർ, കായംകുളം.